പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അടിയങ്ങൾക്ക് പ്രയോജനമാകത്തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണേ. കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തോട് നേരിട്ട് ഇടപെടേണ്ടതിന് ദൈവശക്തിയുടെ മർമ്മങ്ങൾ, ദൈവകൃപയുടെ മർമ്മങ്ങൾ, വചനത്തിൻ്റെ ആഴവും മർമ്മവും ഞങ്ങൾ ഗ്രഹിപ്പാനിടയാക്കണമേ. ഇത് ശൂന്യമായി മാറാതെ, പറവകൾ കൊത്തിക്കൊണ്ടു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പ്രത്യേക കാവലും ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ഈ അധ്വാനം അനേകർക്ക് പ്രയോജനമായി ഇതിനൊരു ഫലമുണ്ടാകുവാൻ കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അത് ചെയ്തു തരണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നനയ്ക്കുന്നതിനും നടുന്നവനും ഏതുമില്ല, ഫലം കായ്ക്കുമാറാക്കുന്ന ദൈവമാണ് വലിയവൻ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. പക്ഷേ ആഗോളവ്യാപകമായി ദൈവത്തെ സ്നേഹിക്കുന്ന മലയാളം സംസാരിക്കുന്ന ആത്മീയർക്ക് ഇത് പ്രയോജനമാകേണ്ടതിന് വിത്ത് വിതയ്ക്കുവാൻ ബഥേലിന് ദൈവം തരുന്ന കൃപയ്ക്കായി സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിങ്കിൽ ദൈവസഭയുടെ കേന്ദ്രബിന്ദുവായിരുന്ന ക്രിസ്തു 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാകുമ്പോഴേക്കും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നുവെന്ന് പറയുമാറ് സഭയ്ക്ക് വെളിയിലേക്ക് പോയ ആ ഭാരമുള്ള സംഗതി എങ്ങനെ സംഭവിച്ചുവെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെന്നുമാണ് നാം ചിന്തിക്കുന്നത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള സഭകളെ പ്രധാനമായും ഇത് അഡ്രസ്സ് ചെയ്യുന്നെങ്കിലും എല്ലാ സഭയിലുമുള്ള എല്ലാ വിശുദ്ധന്മാർക്കും ഒരുപോലെ ബാധകമായി ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള വാദത്തോടുകൂടെ ഓരോ ലേഖനങ്ങളും നിർത്തുന്നതിനാൽ വ്യക്തിപരമായി നമുക്ക് വേണ്ട കറക്ഷൻസ് നമുക്കതിനകത്തുനിന്ന് എടുക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പ്രാരംഭമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കാമോ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ ലേഖനങ്ങളും പോലെ 6-ാമത്തെ ലേഖനവും ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതി തുടങ്ങി. ഫിലദൽഫിയയിലെ സഭ യാതൊരു കുറ്റവും എടുത്തു പറയുവാൻ ഇല്ലാത്ത സഭയാണ്. 7 സഭകളുടെ കൂട്ടത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ലാത്ത 2 സഭകളുണ്ട്, എന്നാൽ പ്രശംസാപദങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ സഭയാണ്. ഫിലദൽഫിയയിലെ സഭയിൽ ഉണർവ് നടന്ന സഭയാണ്. മറ്റെല്ലാ സഭകളിലും ക്രമാനുഗതമായ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു നഷ്ടവും സംഭവിക്കാതെ പെരുത്ത ലാഭം ഏറ്റെടുത്ത സഭയാണ് 6-ാം കാലഘട്ടത്തിലെ സഭ, ഫിലദൽഫിയയിലെ സഭ. സഭയെ 7 കാലഘട്ടങ്ങളായി തിരിച്ചു. 1 മുതൽ 5 വരെയുള്ളത് ഏറെക്കുറെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്ന് 6-ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യമേ ഇതിൻ്റെ അഡ്രസ്സിങ് 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലുമായി കാണാം. അഡ്രസ്സ് ചെയ്ത് തുടങ്ങുമ്പോൾ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക എന്നെഴുതി. 13-ാമത്തെ വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 7 ലേഖനവും എഴുതി ആരംഭിക്കുന്നത് യേശു പറഞ്ഞു തുടങ്ങുകയാണ്, നിർത്തുന്നത് ആത്മാവ് പറഞ്ഞു നിർത്തുകയാണ്. ആത്മാവിനും പുത്രനും ഒരുപോലെ സഭയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുവാനുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് യേശു തന്നെത്താൻ സെൽഫ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത്, 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ, സ്വയം പരിചയപ്പെടുത്തുന്നത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി. നിൽക്കട്ടെ, 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. 1, ഞാൻ വിശുദ്ധനാണ്. 2, ഞാൻ സത്യവാനാണ്. 3, ദാവീദിൻ്റെ താക്കോലുള്ളവനാണ്. ദാവീദിൻ്റെ താക്കോലുള്ളവൻ്റെ പ്രത്യേകത, ഞാനൊരിക്കൽ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ഞാനൊരിക്കൽ അടച്ചാൽ ആരും തുറക്കത്തില്ല. ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. വായിച്ചു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും
ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നിൽക്കട്ടെ, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് രണ്ടും ചെയ്യാൻ കഴിവുള്ളവനാണ്, വിശുദ്ധനാണ്, സത്യവാനാണ്, എൻ്റെ കയ്യിൽ താക്കോലുണ്ട്. ദാവീദിൻ്റെ താക്കോൽ എന്ന് പറയുന്ന വാചകത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഒരു പല പ്രാവശ്യങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, ഒരു രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ ഒരൊറ്റ താക്കോലായിരിക്കത്തില്ല, ഇറ്റ് ഇസ് ബഞ്ചസ് ഓഫ് കീ, ഒരുപാട് താക്കോലുകൾ കാണും. താക്കോൽ പ്രധാനമായും അധികാരത്തെ കുറിക്കുന്നതാണ്. സകല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മേലും അധികാരമുള്ളവനാണ് ദാവീദ് അല്ലെങ്കിൽ രാജാവ്. അതുകൊണ്ട് ദാവീദിൻ്റെ താക്കോൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സർവാധികാരി എന്നൊരർത്ഥമാണ്. നമ്മുടെയും ജീവിതത്തിൽ ഏതിൻ്റെയെങ്കിലും വാതിൽ തുറക്കണമെങ്കിൽ താക്കോൽ തമ്പുരാൻ്റെയിലുണ്ട്. സാധാരണഗതിയിൽ എനിക്കൊരു രോഗം വന്നാൽ ഞാനൊരു ഡോക്ടറെ പോയി കാണണം. എനിക്ക് സാമ്പത്തികമായ ഒരു ക്ലേശം വന്നാൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ ഞാൻ പോയി കാണണം, അല്ലെങ്കിൽ ഒരു ഫൈനാൻസറെ പോയി കാണണം. എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു ഫാമിലി കൗൺസിലറെ പോയി കാണണം. ഞാൻ ഏറെക്കുറെയായ കാര്യങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ ഒരു എഡ്യൂക്കേഷനലിസ്റ്റിനെ കാണണം. ഇതാണ് ലോകതത്വം. പക്ഷെ ദൈവത്തിൻ്റെ പാദത്തിലേക്ക് വരുമ്പോൾ രോഗം വന്നാലും യേശുവിൻ്റെ അടുക്കിലെത്തും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും യേശുവിൻ്റെ അടുക്കിലെത്തും, സാമ്പത്തിക പ്രശ്നത്തിനും യേശുവിൻ്റെ അടുക്കിലെത്തും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സർവാധികാരിയാണ്, തൻ്റെ കയ്യിൽ സകലതുമുണ്ട്, സർവാധികാരിയായ ദൈവം. ഞാൻ ദാവീദിൻ്റെ താക്കോൽ വഹിക്കുന്നവനാണ്. ഇന്ന് വ്യത്യസ്ത ആവശ്യങ്ങളുമായി ഇവിടെ ഇരിക്കുന്നവർ മറക്കരുത്, ദാവീദിൻ്റെ താക്കോൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുക്കലാണ് നാം എത്തേണ്ടത്. താനാണ് സർവാധികാരി. ഒത്തിരി ആശയങ്ങൾ അതിനകത്തൊന്ന് വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല, കാര്യം ഈ ഭാഗം തീർന്നു പോകണം. അതിനകത്ത് അപ്രീസിയേഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3:8 മുതൽ 10 വരെ, 8-ാം വാക്യവും 10-ാം വാക്യവും നമുക്ക് നോക്കാം. 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം പ്രവൃത്തികൾക്ക് എപ്പോഴും വില കൊടുക്കാറുണ്ട്. ആദ്യത്തേത് മുതൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രവൃത്തി ഇല്ലാതെ മാനസാന്തരപ്പെടാം, പ്രവൃത്തി ഇല്ലാതെ രക്ഷിക്കപ്പെടാമെന്ന് പറയുന്നവരുണ്ട്. ഇരിക്കട്ടെ, തമ്പുരാൻ പറഞ്ഞു, പക്ഷേ സംഗതി എനിക്കറിയാം, നിന്റെ പ്രവൃത്തി അറിയുന്നു. പിന്നെ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. അത് അതിന്റെ യാഥാർത്ഥ്യം പറയുകയാണ്. അതേണ്ട, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അതാർക്കും അടച്ചുകൂടാ. ഇനി എന്റെ 10-ാം വാക്യം, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അവിടെ പരീക്ഷകൾ സഹിക്കുന്നവനാണ് നീ, നീ പ്രതിസന്ധികൾ സഹിക്കുന്നവനാണ്. 3-ഉം 4-ഉം സഭകൾ സത്യത്തിൽ രക്തസാക്ഷികളുടെ സഭയായിരുന്നു, പീഡിപ്പിക്കപ്പെട്ട സഭയായിരുന്നു. 6-ാം സഭയിലും പീഡനം കുറവല്ല, 7-ലും ഉണ്ട്, വളരെ കുറവാന്നേ ഉള്ളൂ. 6-ാം സഭയിലെ പീഡനം നടന്നത് റിഫോർമേഴ്സിൻ്റെ സമയത്താണ്. വേദപുസ്തകം വായിക്കാൻ അനുവദിക്കാതിരുന്ന കാലത്ത് വേദപുസ്തകം വായിച്ചതിൻ്റെ ശിക്ഷയായി 6-ാം കാലഘട്ടത്തിലെ സഭ ധാരാളം പീഡിപ്പിക്കപ്പെട്ടു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ കൽപ്പന നീ കാത്തുകൊണ്ടു, നീ സഹിഷ്ണുത സൂക്ഷിച്ചു. നിൻ്റെ പ്രവൃത്തി, സഹിഷ്ണുത, ഈ രണ്ട് കാര്യങ്ങളാണ് ആ സഭയെക്കുറിച്ച് എടുത്തു പറയുന്നത്. 5-ാം സഭയെക്കുറിച്ച് പറയുമ്പോൾ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതല്ല എന്ന് പറഞ്ഞു. ഇവിടെ നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നുണ്ട്, നല്ല കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അവരുടെ വീക്ക്നെസ്സിനെ കുറിച്ച് ഒരൊറ്റ പോയിന്റ് പോലും പറയുന്നില്ല, ഒരൊറ്റ വാക്ക് 6-ാം കാലഘട്ടത്തിലെ സഭയെ വഴക്ക് പറയുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചായിരുന്നു, 7 സഭകളുടെ പേരുകൾ തിരുവചനത്തിലുണ്ടെങ്കിലും ഫിലദൽഫിയ സഭയെന്ന് മാത്രമേ ഇന്ന് നിലവിലുള്ള സഭകൾക്ക് എവിടെയെങ്കിലും പേര് കൊടുക്കാറുള്ളൂ. ബെഥേൽ എന്ന് നമ്മൾ പേര് കൊടുത്തതുപോലെ ഫിലദൽഫിയ എന്ന് പേര് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ആരും സ്മുർന്ന എന്ന് പേര് കൊടുത്ത് കേട്ടിട്ടില്ല, ലവോദിക്യ എന്നൊരു മനുഷ്യൻ പോലും പേര് കൊടുത്ത് കേട്ടിട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആണെങ്കിലും. കാര്യം ഇതിവിടെ എല്ലാം പരാജയങ്ങളുണ്ട്. പരാജയമില്ലാത്ത ഒരു സഭയാണ്, വിജയപ്പെട്ട ഒരു സഭയാണ് ഫിലദൽഫിയ. ഫിലദൽഫിയ വിജയമേ ഉള്ളൂ, അവരെക്കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മേന്മ, സാത്താൻ്റെ സിനഗോഗിൽ നിന്ന് സാത്താൻ്റെ പള്ളിക്കാരായ ചിലരെ ഞാൻ ഇങ്ങോട്ട് അയക്കും. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു എന്ന് പറഞ്ഞായിരുന്നു. സാത്താൻ്റെ പള്ളിക്കാർ വെളിയിൽ നിന്ന് അകത്തു വന്ന് ദൂഷണം പറഞ്ഞു. അവിടെ വെച്ച് നമ്മൾ പറഞ്ഞായിരുന്നു സാത്താൻ്റെ പള്ളിക്കാരാരാന്നെന്ന്. ഓർക്കുന്നുണ്ടായിരിക്കും, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാർ. ആരാ ഈ യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നത്? അബ്രഹാമിൻ്റെ മക്കളാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തോട് ചേർന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു സാത്താൻ്റെ പള്ളിക്കാരാരാ. അബ്രഹാമിൻ്റെ മക്കളാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല, സന്തതി എന്ന് വരികയില്ല.
ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ മാത്രമേ സന്തതി എന്ന് എണ്ണുന്നുള്ളൂ, വാഗ്ദത്തത്തിൽ നിന്നല്ലാതെ ജഡപ്രകാരം ജനിച്ചതിനെ സന്തതി എന്നെണ്ണുന്നില്ല. ഏതാണ് ജഡപ്രകാരം ജനിച്ചത്? അബ്രഹാമിൻ്റെ രക്തത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് മുഴുവനും ജഡത്തിൽ നിന്ന് ജനിച്ചതാണ്. പക്ഷെ വാഗ്ദത്തമില്ലാത്തതിനാൽ അതിനെ സന്തതി എന്ന് വിളിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ക്രിസ്തീയ മാതാപിതാക്കളായി ജനിച്ച എല്ലാ മക്കളെയും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ മാത്രമേ ദൈവം ക്രിസ്ത്യാനിയായി അംഗീകരിക്കുകയുള്ളൂ. ഏതാ വാഗ്ദത്തപ്രകാരം ജനിച്ചത്? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നൊരു ഭാഗമുണ്ട്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പുതിയ ജീവൻ പ്രാപിക്കുക, പുതുജനനം പ്രാപിക്കുക എന്ന് വേറൊരു പദമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നൊരു വാഗ്ദത്തമുണ്ട്, ഒരു അധികാരത്തിൻ്റെ വാഗ്ദത്തം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചാൽ ദൈവത്തിൻ്റെ മക്കളാകും, ദൈവരാജ്യം കാണും എന്നിത്യാദികൾ വാഗ്ദത്തം കിടപ്പുണ്ട്. വാഗ്ദത്തത്താൽ ജനിക്കാതെ ജഡത്തിൽ നിന്ന് ജനിച്ചത് സഭയുടെ ഉള്ളിൽ കയറിയതായിരുന്നു സഭയുടെ പ്രശ്നത്തിൻ്റെ ഒന്നാമത്തെ തുടക്കം. നമ്മിൽ എത്ര പേർ വീണ്ടും ജനനം പ്രാപിച്ചവരാ? എന്തുകൊണ്ടാണ് നമ്മളിത് ആലോചിക്കേണ്ടത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 1 മുതൽ 7 വരെയുള്ള സഭകളിൽ, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന സഭയിലെ എല്ലാ അംഗങ്ങളും തങ്ങളെ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ എന്നെ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ എൻ്റെ പുതുജനനെ അനുഭവത്തിന് എവിടെയെങ്കിലും പരാജയം വരുത്തിയോ? ഞാൻ ഈ പുതുജനനം എന്ന പദം ഒന്നുകൂടെ വിശദീകരിക്കട്ടെ. വീണ്ടും നമ്മൾ അവിടെ പോകും. കാര്യം ഇത് ദൈവസഭയുടെ അടിസ്ഥാന കല്ലാണ്, അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്, പലപ്പോഴും ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു നാഴി അരി അല്ലെങ്കിൽ നെല്ല്, ഒരു പൂച്ചക്കുഞ്ഞ്, ഒരു കോഴിക്കുഞ്ഞ്, ഒരു പശു, ഇതിനൊക്കെ കൊടുക്കാനായിട്ട് പശുവിന് കൊടുക്കാൻ കുറച്ച് പുല്ല്, ഇതെല്ലാം കൂടെ കൊണ്ട് ഞാൻ പോവുക. ഇതെല്ലാം കൂടെ ഒരിടത്ത് വെച്ചേച്ച് മാറി തിരിച്ചു വന്നപ്പോൾ തേണ്ട അവിടെ നിന്ന് കോഴിക്കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ഞാൻ പശുവിനെ സംശയിക്കത്തില്ല, പൂച്ചയെ മാത്രമേ സംശയിക്കത്തുള്ളൂ എവനാ കൊണ്ടുപോയി. നെല്ലോ അരിയോ കാണാതെ പോയാൽ ഞാൻ പൂച്ചയെ സംശയിക്കത്തില്ല, ഇത് കോഴിക്കുഞ്ഞോ പശുവോ തിന്നതാ. ഓരോന്നിൻ്റെ ജനനം കൊണ്ട് അതിനൊരു സ്വഭാവമുണ്ട്. ഞാൻ ജഡത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് എനിക്കൊരു ജഡസ്വഭാവമുണ്ട്. ഞാൻ ആത്മാവ് കൊണ്ട് ജനിക്കുമ്പോൾ എനിക്കൊരു പുതുജനനം നടക്കും, എൻ്റെ ജഡസ്വഭാവം എന്നെ വിട്ടു മാറും. ജഡസ്വഭാവം ചാകാത്ത ജഡം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രൂശിൽ തറച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കി എന്ന് പറഞ്ഞാണ് സ്നാനപ്പെടുന്നത്. അത് കഴിഞ്ഞ ശേഷവും ജഡസ്വഭാവം തമ്മിൽ എഴുന്നേറ്റ് വരും. പക്ഷെ അതിനെ ദണ്ണിപ്പിച്ച് കീഴടക്കുകയും ഞാൻ മരിച്ചവനെന്ന് എണ്ണുകയും ചെയ്ത് അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും. ആത്മാവിനാൽ നടത്തപ്പെട്ടവർ, ക്രിസ്തുവേശുവിൽ ഉള്ളവർ ആത്മാവിനാൽ നടത്തപ്പെടും. അവരിൽ ജഡത്തിൻ്റെ ഫലങ്ങൾ കാണത്തില്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ കണ്ടിരിക്കും. ആത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ കഴിയാതെ ജഡത്തിൻ്റെ ഫലം പിന്നെയും കൊണ്ടുവരുന്നത് രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെടാൻ ഉള്ളതാ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാഞ്ഞതാ. അതിനെയാണ് ജഡത്താൽ ജനിച്ച സാത്താൻ്റെ സന്തതി അല്ലെങ്കിൽ സാത്താൻ്റെ പള്ളിക്കാർ എന്ന് തിരുവചനം വിളിക്കുന്നത്. ഈ സാത്താൻ്റെ പള്ളിക്കാർ അകത്ത് കയറിയതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ജഡീകന്മാർ സഭയിൽ കയറി. എൻ്റെ ദൈവമേ, ഇന്ന് ആത്മമണ്ഡലത്തിലോട്ട് എടുത്താൽ പിടിച്ചു പറിക്കാരും ഗുണ്ടകളും വഴക്കാളികളും ഇല്ലേ, മദ്യപന്മാരും എന്ന് വേണ്ട, ഒരുപാട് 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 എണ്ണം ഇതിനകത്തുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കുമെങ്കിലും ദൈവം അതിനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കത്തില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇവന്മാർ ക്രിസ്ത്യാനികളാണോ? എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം രക്ഷിക്കപ്പെട്ടതാണെന്ന് ഒരിടത്ത് പറഞ്ഞെങ്കിലും ഗുണ്ടകളാണ് പലതും, മോഷ്ടാക്കളാണ് പലതും, ജഡ സ്വഭാവമാണ് ഇവർ വൊമിറ്റ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഇവരിൽ കാണുന്നു. സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായ എന്ന വെണ്ണം, കുളിച്ച ശേഷം ചെളിയിൽ ഉരുളുവാൻ പോകുന്ന പന്നി എന്ന വെണ്ണം, പിന്മാറ്റം ഇവരെ തുടർന്ന് പിടിക്കുന്നു. ഇതിനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ ഒക്കുമോ? വേദപുസ്തക പ്രകാരം ഒക്കത്തില്ല. അതിനെ വിളിക്കാവുന്ന പേരാണ് സാത്താൻ്റെ പള്ളിക്കാരൻ. ഇവരായിരുന്നു സഭയിലെ ഒന്നാമത്തെ പ്രശ്നം. പക്ഷേ 6ാം സഭയോട് പറഞ്ഞു, ഞാൻ വാതിൽ തുറന്നിടാൻ പോകുകയാണ്. ഞാൻ വാതിൽ തുറന്നാൽ അകത്ത് കയറാനുള്ള ആളിനെ ഞാൻ കൊണ്ടുവരും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഞാനൊരു കാര്യം ചെയ്താൽ അത് കംപ്ലീറ്റാണ്. ഞാനൊരു വാതിൽ തുറന്നാൽ അകത്ത് കയറാനുള്ള ആളിനെ ഞാൻ കൊണ്ടുവരും. ഞാൻ ആളിനെ കൊണ്ടുവരുന്നത് ഇവിടെ പ്രത്യേകിച്ച് ആത്മലോകം മനസ്സിലാക്കണം, അങ്ങേ പള്ളി പോകുന്നവനെ ഇങ്ങേ പള്ളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയല്ല, സാത്താൻ്റെ പള്ളി പോകുന്നവനെ ദൈവത്തിൻ്റെ പള്ളി കൊണ്ടുവരാൻ. ആത്മീയത്തിൽ നിൽക്കുന്ന ഒരുവനെ ദൂരക്കൂടുതലാണ്, സൗകര്യക്കൂടുതലാണ്, കാറ് തരാം എന്ന് പറഞ്ഞ്
അല്ലെ കാശ് തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നതല്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം ഈ സമയത്ത് ഓർക്കുന്നു. ഒരു പൊതുസ്ഥലത്താകയാൽ പേരുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വ്യക്തികളുടെ പേരുകൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വടക്കേന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു ജനറൽ കൺവെൻഷന് വേണ്ടി, ഒരു വിഭാഗത്തിൻ്റെ ജനറൽ കൺവെൻഷന് വേണ്ടി ഞാനുണ്ടായിരുന്നു, സ്വാമിച്ചൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ജനറൽ കൺവെൻഷൻ്റെ ഉത്തരവാദിയായ ആ സമൂഹത്തിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന പാസ്റ്റർ സ്വാമിച്ചൻ പാസ്റ്ററെ അടുക്കൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഒരാളിനെ കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞത്, എൻ്റെ ഈ സഹോദരൻ നമ്മുടെ ശുശ്രൂഷയോട് ചേർന്ന് നമ്മളോട് സഹകരിച്ച് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു നെഞ്ചിന് വേദനയും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ കൂടിയ ശേഷം പെട്ടെന്ന് വല്ല ഹാർട്ട് അറ്റാക്കും വരുമോയെന്ന് അറിയാനാണ് അദ്ദേഹം ഈ ആളിനെ കൊണ്ടുവന്നത്, സാമച്ചം പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. സാമച്ചം പ്രാർത്ഥിച്ചേച്ച് മറ്റൊരു ഓർഗനൈസേഷൻ്റെ പേര് പറയാൻ ചേർന്ന് അവിടുന്ന് ഒരു 5000, പിന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പേര് പറയാൻ ചെയ്ത് ഇവിടുത്തെ മോട്ടോർ സൈക്കിൾ, പിന്നെ ഒരു 1-2 എണ്ണത്തിൻ്റെ പേര് പറയാൻ ചേർന്ന് അവിടെ ആപ്ലിക്കേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഒരിടത്തുനിന്ന് 5000 രൂപ വീതം അവരുടെയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് വാങ്ങിക്കുന്നുണ്ട്. നിങ്ങളുടെയാണെന്നും പറഞ്ഞ് ഇനിയൊരുത്തൻ്റെ കയ്യിൽ നിന്നൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്, അതേലാണ് നടക്കുന്നത്. പിന്നെ പലയിടത്ത് നിങ്ങളുടെ ആകാമെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കൂട്ടത്തിൽ നിനക്കുമുണ്ട്. ഇത് ഏത് പള്ളിയാണ്? ആളെണ്ണുമ്പോൾ ഇയാൾക്ക് കാശ് കൊടുക്കുന്ന എല്ലാവരും പറയും എനിക്ക് 3000 ഉണ്ട്, എനിക്ക് 3000 ഉണ്ട്, എനിക്ക് 3000 ഉണ്ട്. കാര്യം നാലിടത്തു നിന്ന് ഇയാൾ കാശ് വാങ്ങിക്കുന്നതുകൊണ്ട് 1000 പേരുടെ തല നാലിടത്ത് എണ്ണും, 4000 ആയിട്ട് അവർ വളരും. തുറന്നിരിക്കുന്ന വാതിൽ ഇത്രയ്ക്ക് കയറാനല്ല, സാക്ഷാൽ സാത്താൻ്റെ പള്ളിക്കാർ, ഇതല്ലെന്നും അല്ല, ഇത് സാത്താൻ്റെ പള്ളി അല്ലെന്നും അല്ല ഞാൻ പറഞ്ഞേ, പക്ഷേ ഇതിനകത്ത് ഞാൻ സാത്താൻ്റെ പള്ളിക്കാരെ കൊണ്ടുവരും. 6ാം കാലഘട്ടത്തിലെ സഭ ഏതെന്ന് കണ്ടുപിടിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതാണ്, സാത്താൻ്റെ പള്ളിക്കാരായവരെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതിന് ഞാൻ വാതിൽ തുറന്നു. ദൈവം എനിക്കൊരു വാതിൽ തുറന്നാൽ അകത്ത് വരുവാൻ പുതിയ ആത്മാക്കളെ, പുതുതായി മാനസാന്തരപ്പെട്ട്, പുതുതായി രക്ഷിക്കപ്പെട്ട്, പുതുതായി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന പുതിയ ആത്മാക്കളെ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനെന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാം. ഞാൻ അതിൻ്റെ വാതിൽ തുറക്കും, ഞാൻ ആളുകളെ കൊണ്ടുവരും. 3ാം അധ്യായത്തിൻ്റെ 9ാമത്തെ വാക്യത്തിലാണ് സാത്താൻ്റെ പള്ളിക്കാരെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാമോ? 3:9, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. ഞാൻ ചിലരെ കൊണ്ടുവരും, ഒത്തിരി പേരെ കൊണ്ടുവരുമെന്നല്ല, ചിലരെ കൊണ്ടുവരും. കാര്യം ആ കയറുന്ന കൂട്ടത്തിൽ എല്ലാം ഒന്നും ആത്മീയരാകണമെന്നില്ല, എന്നാൽ ഞാൻ ചിലരെ അവിടെ നിന്ന് കൊണ്ടുവരും. ഇനി കറക്ഷൻ, പൊതുവെ ഒന്നും കറക്റ്റ് ചെയ്യാനായിട്ടില്ല, എങ്കിലും ഒരു വാണിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്മോണിഷൻ കൊടുത്തിട്ടുണ്ട്. 3:11 ഒന്ന് വായിക്കാം. കറക്ഷൻ ഈ സഭയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാൽ 3:11 ഒരു പ്രബോധന പദമാണ്, വായിക്കാം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിനക്കൊരു കിരീടം ഉണ്ട്, പക്ഷെ മുറുകെ പിടിച്ചില്ല. അതും ദൈവസഭ എന്നും മറക്കരുതാത്ത ഒരു കാര്യമാണ്, ഇത്രയും തകരാറില്ലാതെ അനുകൂല പരിതസ്ഥിതിയിൽ ദൈവം ഇടപെടുന്ന വേറൊരു സഭയില്ല. ഫിലദൽഫിയയിലെ സഭ അവരോടും പറഞ്ഞു, ഞാൻ വേഗം വരും, പക്ഷെ നിനക്കുള്ള കിരീടം മുറുകെ പിടിച്ചോണം, പിടിച്ചില്ലേ നിൻ്റെ കിരീടം പോക്കാം. നിനക്കുള്ളത് മുറുകെ പിടിച്ചോ, ഇതിനു മുമ്പേ നമ്മളത് കണ്ടു, നിനക്കുള്ളത് മുറുകെ പിടിച്ചോ, നിൻ്റെ കിരീടം വേറൊരുത്തിന് എടുക്കാതിരിക്കുവാൻ നിൻ്റെ കിരീടം നീ മുറുകെ പിടിച്ചോണം. മറക്കരുത്, ചില സഭകളുടെ നിലവിളക്കതിൻ്റെ സ്ഥാനത്തു നിന്ന് താഴോട്ട് മാറ്റും, ചിലതിൻ്റെ കിരീടം വേറെ ഒരുത്തിന് എടുത്തുകൊണ്ട് പോകും. ഇത് വരാതിരിക്കുവാൻ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതിന് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ, മാനസാന്തരപ്പെട്ട് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണം. എൻ്റെ കിരീടം വേറൊരുത്തൻ കൊണ്ടുപോകാതിരിക്കുവാൻ എനിക്കുള്ളത് ഞാൻ മുറുകെ പിടിക്കണം. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അങ്ങനെ സൂക്ഷിക്കുമെങ്കിൽ നമുക്ക് ദൈവകൃപയിൽ നിൽക്കുവാനായി കഴിയും. റിവാർഡ്സിനെ കുറിച്ച് 3:12 പറയുന്നു, ദയവായി നോക്കാം വാക്യം. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കും. ആ പദത്തിൽ ഒന്നുകൂടെ തൊട്ടോട്ടെ. ഈ സഭ തീരെ ബലഹീനമായ സഭയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, തീരെ ബലമില്ലെന്നൊക്കെ പറഞ്ഞതാ. തീരെ ബലഹീനമായ സഭയാ, കഴിവില്ലാത്ത സഭയാ. പക്ഷേ ഒരുത്തൻ ജയിച്ചാൽ ആ താങ്കൾ എൻ്റെ ആലയത്തിൻ്റെ തൂണാണ്. ഒരു തൂണാണ് കെട്ടിടത്തിലെ ഏറ്റവും ബലമുള്ളത്. ബലഹീനനായ താങ്കൾ, ബലഹീനനായ ഞാൻ, ബലഹീനരായ നാം യേശുക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിന്നാൽ, തമ്പുരാൻ പറഞ്ഞ് ഞാൻ താങ്കളെ രൂപീകരിച്ച് ചിരൂടൊക്കെ ബലപ്പെടുത്തി താങ്ങി നിർത്തുമെന്നല്ല, നോ, താങ്ങി നിർത്താനല്ല, കെട്ടിടം താങ്ങി നിർത്തുന്ന തൂണാക്കി ഞാൻ താങ്കളെ മാറ്റും. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ എന്ന് പറയുന്ന പലരുമുണ്ട്. അതൊരു നല്ല കാര്യമാണ്. എത്ര നാളാണ്? ഒരു ശകലം കഴിയുമ്പോൾ തിരിച്ചു പറയേണ്ടി വരും, മറ്റുള്ളവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം എന്നെ നിർത്തിയിരിക്കുക, ഞാൻ ദൈവസഭയിലെ തൂണ. ഇവിടെ ആലയത്തിൻ്റെ തൂണ് എന്ന വാക്കിന് ബെനിഹിൻ പണ്ടൊരിക്കൽ ഒരു വിശദീകരണം കൊടുത്തത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
പഴയ നിയമ ദേവാലയത്തിലെ തൂണിനെ കുറിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിശ്ചയമായിട്ടും അതിനെ ഓർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. പഴയ നിയമ ദേവാലയത്തിൽ താമ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ തൂണുണ്ടായിരുന്നു. ഈ തൂണിന് ഒന്നിലധികം ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ബലത്തിന്. രണ്ട്, സൂര്യപ്രകാശം അതിലടിക്കുമ്പോൾ, ആലയത്തിൻ്റെ വെളിയിലുണ്ട്, സൂര്യപ്രകാശം അതിലടിക്കുമ്പോൾ അവിടെ നിന്നത് പ്രതിഫലിച്ച് അകത്തു വരും. ദർപ്പണം പോലെ മിനുക്കിയ താമ്രമായിരുന്നു അതിനുപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ് മീഡിയമായിട്ടാണ് അതിനെ വെച്ചിരുന്നത്. ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിപ്പിക്കുന്നവരാകുവാൻ ഈ തൂണുകളെ തമ്പുരാൻ ഉപയോഗിക്കും. പഴയ നിയമത്തിൽ അത് ഉപമിച്ചു. സൂര്യൻ പോലും ചന്ദ്രൻ പോലും ഉദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രകാശം ആലയത്തിലേക്ക് പ്രതിബിംബിപ്പിക്കേണ്ടതിന് ദർപ്പണം പോലെ മിനുക്കിയ തൂണായിരുന്നു, താമ്രം കൊണ്ടുള്ള തൂണായിരുന്നത്. ഇനി ഈ താമ്രം എവിടെ നിന്ന് വന്നു എന്നാണ് അദ്ദേഹം വേറൊന്ന് പറഞ്ഞത്. ദാവീദ് പലയിടത്ത് ജാതികളെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ജാതികളെ അറ്റാക്ക് ചെയ്ത് ജാതികീയ രാജാക്കന്മാരെ വെട്ടി വീഴ്ത്തിയേച്ച് ആ കാലങ്ങളിലെ അവരുടെ സമ്പത്തിൻ്റെ ശേഖരണത്തിൻ്റെ കൂട്ടത്തിൽ താമ്രം വരും. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള താമ്രം. ഈ താമ്രം അദ്ദേഹം കണക്കില്ലാതെ വാരിക്കൊണ്ട് വെച്ചിരുന്നു. ആ താമ്രമാണ് തൻ്റെ ശലോമോന് കൈമാറുന്നത്. ശലോമോൻ ആ താമ്രം ഉപയോഗിച്ചാണ് തൂണ് പണിതത്. പണ്ടൊരിക്കൽ ദൈവത്തെ അറിയാതെ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായി ഭൂമിയിൽ ദൈവമില്ലാതെ നടന്ന നമ്മെ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി തനിക്ക് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. തൻ്റെ ആലയത്തിൽ റിഫ്ലക്റ്റീവ് മീഡിയമായി ക്രിസ്തുവിൻ്റെ തേജസ്സിനെ മറ്റുള്ളവർക്ക് പ്രതിബിംബിപ്പിക്കേണ്ടതിന് നമ്മെ കൊണ്ടു നിർത്തുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് ഒരുമിച്ച് ചേർത്തുകൊണ്ട് പറയുന്ന ശക്തിയേറിയൊരു പദമാണിത്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ തൂണാക്കും. ഇതിനകത്തിരിക്കുന്ന കുറേ പേർ ജയിക്കുവാൻ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. നമ്മൾ പലരും ബലഹീന വിശ്വാസികളെ എത്ര നാളങ്ങനെ തുടരും? എല്ലാക്കാലത്തും ബലഹീന വിശ്വാസികളും. നോ, നാം ബലപ്പെടേണ്ടതിനാണ് ദൈവം നമ്മൾ ഇവിടെ ആക്കിയിരിക്കുന്നത്. പാസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന പലരും കാണും. അതെ, നിശ്ചയമായും പ്രാർത്ഥിക്കും. അത് ദൈവസഭയുടെ ജോലിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്നും വേറൊരാളിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കാനല്ല. ഒരു രണ്ടോ മൂന്നോ നാലോ വർഷമെങ്കിലും കഴിയുമ്പോൾ, അല്ല ആഴ്ചകൾ കഴിയുമ്പോൾ, സത്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ഞാൻ വളർന്നേ മതിയാകൂ. എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ച വേണം. ഞാൻ ഈ ആശയങ്ങളുടെ അകത്തേക്ക് ഇനിയും ഇറങ്ങി വരും. ഇപ്പോഴേ നമുക്ക് ഏഴാം സഭയിലേക്ക് ഒന്ന് കയറാം. ഏഴാമത്തെ സഭ ഏറ്റവും പരാജയപ്പെട്ട സഭയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ സഭയാണ്. സഭയുടെ അന്തിമ കാലഘട്ടമാണ്. ഏഴാം സഭയിലാണ് നാം ജീവിക്കുന്നത്. ഈ സഭയെ ലവോദിക്ക സഭ എന്ന് വിളിക്കാറുണ്ട്. വെളിപ്പാട് പുസ്തകം 3:14-22 വരെയുള്ള വാക്യങ്ങളിലാണ് ലവോദിക്ക സഭയെക്കുറിച്ച് കാണുന്നത്. ഞാൻ അല്പം വേഗത്തിൽ പോകുന്നതിൻ്റെ കാരണം, ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു മെയിൻ സ്ട്രീമിൽ കൂടെ മാത്രമാണ് പോകുന്നത്. സഭയുടെ ഉള്ളിലായിരുന്ന ക്രിസ്തു അങ്ങനെ പുറത്തു പോയി. എന്നാൽ നാം കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഈ 1.5 ആഴ്ചയോളമായി ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. കഴിയുന്നിടത്തോളം കൂടുതൽ സമയം നാം കറക്റ്റ് ചെയ്ത് ബലപ്പെടേണ്ടത് എങ്ങനെ എന്ന ആശയങ്ങളിലേക്ക് കയറേണ്ടതിനും, സാമാന്യത്തിൽ താഴ്ന്ന ഒരാത്മീക ആഴത്തിലേക്ക് ഇറങ്ങി, വചന ആഴത്തിലേക്ക് ഇറങ്ങി ചില കാര്യങ്ങളിലൂടെ പഠിക്കേണ്ടതുള്ളത് കൊണ്ട് അതിന് ഈ 21 ദിവസത്തേക്കകം സമയം ലഭിക്കേണ്ടതിനാണ് ഇച്ചിരി വേഗത്തിൽ ഞാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ വിഷയം മനസ്സിലാകത്തക്ക ഡെപ്ത് ഞാൻ ഇതിന് കൊടുക്കുന്ന സമയം ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3:14-22 വാക്യങ്ങളിലാണ് ലവോദിക്ക സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മുഴുവൻ ഇപ്പോൾ ആദ്യം വായിക്കണമെന്നില്ലല്ലോ. 3:14 യേശു ക്രിസ്തുവിൻ്റെ സെൽഫ് ഇൻട്രഡക്ഷൻ കാണാം. 14 ദയവായിട്ടൊന്ന് വായിച്ചോട്ടെ. 14, ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. ആർക്കാണ് ഇത് അഡ്രസ് ചെയ്ത് തുടങ്ങുന്നത്? ലവോദിക്കയിലെ സഭയുടെ ദൂതനാണ്. 22 വായിച്ചാട്ടെ. വിശ്വസ്തനും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു ലവോദിക്കയിലെ സഭയുടെ ദൂതനോട് സംസാരിച്ചു തുടങ്ങിയെങ്കിലും ആരംഭകാലത്തെ നക്ഷത്രം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആ സഭ, ഒടുവിലത്തെ നക്ഷത്രവും കയ്യിലുണ്ട്, 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നത് നേരെ കണ്ട 1 സഭ, അതിനകത്തുള്ളവനോടും പറഞ്ഞു, നിനക്കും കേൾക്കേണ്ടത് ആവശ്യമാണ്, ചെവിയുള്ളവൻ കേട്ടോ. ചിലർ അനുസരിക്കത്തില്ല, ചിലർ കേൾക്കാൻ ചെവി കൊടുക്കത്തില്ല. ഞാനാണ് ലോകത്തിലേക്കും വലുത്, വേറെ ആരും പറയുന്നത് എനിക്ക് കേൾക്കണ്ട. മോനെ, അത് വേറൊരു സ്ഥലത്താണ് നിനക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ചെവി ഉള്ള കുറച്ച് പേരുണ്ട്. എന്നെ ആരെങ്കിലും കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. അവർക്ക് വേണ്ടിയുള്ളതാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറഞ്ഞു, യേശു ദൂതനോട് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി യേശുവും പരിശുദ്ധാത്മാവും ചേർന്ന് എഴുതുന്ന 7-ാമത്തെ ലേഖനം. ഇതിനകത്ത് യേശു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നോക്കാം. 3:14, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി
ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ, ആമേൻ എന്ന് പറയുന്ന ഒടുവിൽ പറയുന്ന വാക്കാ. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അന്ത്യന അരുളി ചെയ്യുന്നത്. ഒരിടത്ത് പറഞ്ഞാൽ അൽഫയും ഒമേഗയുമാ, ഞാൻ ആദ്യനും അന്തനുമാ. ഇവിടെ പറഞ്ഞ ദൈവസൃഷ്ടിയുടെ ആരംഭമാണ് ഞാൻ തന്നെയാണ് ആമേൻ, ഒടുവിലത്തേത് ഞാൻ തന്നെയാ, ആദിയും അന്തവുമായവൻ, സകലതും അറിയാവുന്നവൻ, സകലതും ഗ്രഹിക്കുന്നവൻ. പക്ഷെ ആദി മുതൽ അന്തം വരെ ഞാൻ വിശുദ്ധനാണ്. സഭ വിശുദ്ധിയിലും അശുദ്ധിയിലും കൂടെ മാറി മാറി കയറി, പക്ഷെ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സഭയുടെ യജമാനനായ ഞാൻ ആദി മുതൽ അന്തം വരെ വിശുദ്ധനാണ്. സഭ സത്യത്തിലും അസത്യത്തിലും കയറിയിറങ്ങി, പക്ഷെ ഞാനതല്ല. ഞാൻ ആദി മുതൽ അന്തം വരെ സത്യവാനാണ്, വിശുദ്ധനും സത്യവാനുമായവൻ അരുളി ചെയ്യുന്നു. വായിച്ചു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇതാണ് ഈ സഭയുടെ തകരാറ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, അവിടെയും പ്രവൃത്തിക്ക് സ്ഥാനമുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, പക്ഷെ നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ സ്വഭാവത്തിൽ ഞാനൊരു ഗതികേട് കാണുന്നു. നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, നീ അത്ര അഴുക്കല്ല. അന്ത്യകാലത്തെ സഭ അഴുക്കാണോ? അല്ല. എത്ര പവർഫുൾ ചർച്ചസ് ഉണ്ടെന്നറിയോ? മിക്കവാറും ഏത് സഭ എടുത്താലും ഭയങ്കരമല്ലേ? ആർക്ക് അവരവരുടെ സഭയെക്കുറിച്ച് അഭിമാനമില്ലാത്തത്? ഭയങ്കര സഭയാ, നല്ല സഭയാ, ശക്തമായ സഭയാ. നീ ഉഷ്ണവാനാ, അതേ സമയത്ത് തന്നെ എന്തിനേലും കൊള്ളിക്കൂ, ഇല്ല ശീതവാനുമാ. നീ ഒരേ സമയത്ത് തന്നെ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാനാ. നീ ശീതവാനാന്നു ഉഷ്ണവാനും ആന്നു, രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു മിശ്രിതമായി ദൈവത്തിൻ്റെ സഭ കിടക്കുക. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ എന്ന ഒരു ഇളകി മറിഞ്ഞ, ഒരു ഇടപ്പരുവത്തിൽ കിടക്കുന്ന, ഒരു കുഴഞ്ഞുമറിഞ്ഞ സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്ന അന്ത്യകാല സഭ, ലവോദിക്യ കാലഘട്ടം. ഇന്ന് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഇവരെക്കുറിച്ച് അപ്രീസിയേഷൻസ്, നിനക്ക് ഇന്ന ഗുണമുണ്ട്, ഇന്ന നന്മയുണ്ട്, ഒരെണ്ണം പോലുമില്ല. ഒരു നന്മ പോലും പറഞ്ഞിട്ടില്ലാത്ത, ഒരൊറ്റ ഗുണം പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു സഭാ കാലയളവാണ് ഈ അന്തിമ സഭാ കാലയളവ്. ഒരൊറ്റ ഗുണവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വീക്ക്നെസ്, അതിൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിർത്തി നിർത്തി നമുക്ക് പോകാം. 3:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നിന്റെ പ്രവൃത്തിയിൽ നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. നിന്നെ ഞാൻ എൻ്റെ വായിൽ നുമിന്ന് കളയും. ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ഒരാളൊരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടു, കൊച്ചു പിള്ളേർ മുട്ടായി വായിലിട്ടു, ഒരു സാഹചര്യത്തിൽ തിന്നോണ്ടിരിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടോടെ അങ്ങ് കളയുന്ന പോലെ യേശു സഭയെ ഒരു ബുദ്ധിമുട്ടോടെ തുപ്പിക്കളയും. വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നല്ലേ? അതും കേട്ടിട്ടുണ്ടായിരിക്കും. തുപ്പാൻ പ്രയാസമുണ്ട്, കാര്യം മധുരമാണ്, പക്ഷേ ഇറക്കാൻ പറ്റത്തില്ല, കയ്പ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയതാണ്. ഇതിനെ രണ്ടിനേക്കാളും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഒരാശയം, നിൻ്റെ പേര് എൻ്റെ വാകൊണ്ട് മിണ്ടാൻ എനിക്ക് നാണക്കേടാണ്. നിൻ്റെ പേര് പറയാൻ എനിക്ക് നാണക്കേടാണ്, കാര്യം നിനക്ക് എല്ലായിടത്തും ചൂടില്ല. എല്ലായിടത്തും തണുത്തതായിരുന്നെ കുഴപ്പമില്ല, കളയാമായിരുന്നു. ചിലയിടത്തൊക്കെ നിനക്ക് ചൂടുണ്ട്, നിന്നെ കളയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ തുപ്പ് അല്ലാതെ നിവൃത്തിയില്ല, നിന്നെ ഏറ്റുപറയാൻ ഒക്കത്തില്ല. ഞാനെൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ചിലരുടെ പേര് ഏറ്റുപറയും, പക്ഷെ നിൻ്റെ പേര് ഏറ്റുപറയാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ നിന്നെ മണവാട്ട് സഭയെ കാണത്തില്ല, അവിടെ നിന്നെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. കാര്യം നിശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ആത്മാവ് സഭകളോട് പറയുന്നതാകയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ശീതവാൻ്റെ പരിപാടി എനിക്ക് വേണ്ട, ഞാൻ സാക്ഷാൽ ഉഷ്ണവാനായിരിക്കും. പോൾ യോഗിച്ചോ പറയുന്നത്, ദൈവത്തിന് ഇഷ്ടമുള്ള ഒറ്റ ബ്രാൻഡേ ഉള്ളൂ, ദ റെഡ് ഹോട്ട്, ആ ചുമന്ന ബ്രാൻഡ്, ആ ചുമന്ന് തിളയ്ക്കുന്ന ആ പഴുത്ത ബ്രാൻഡാണ് തമ്പുരാൻ ഇഷ്ടം, അതിൽ താഴെയുള്ളത് ഇഷ്ടമല്ല. റെയ്നർഡ് ബോങ്കെ പറയുന്ന ഒരു ഉദാഹരണം, ഒരു എക്സ്പ്രഷനുണ്ട്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പലതിനോട് ഉപമിച്ചിട്ടുണ്ട്, അതിൽ തീയോട് ഉപമിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങായോട് ഒരിക്കലും ഉപമിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ഒരു തണുപ്പനല്ല. പരിശുദ്ധാത്മാവിനെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഐസിനോടോ ഒരു കുപ്പി തണുത്ത വെള്ളത്തോടോ ഉപമിച്ചിട്ടില്ല, പകരം കൊടിയ കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉഷ്ണവാനാണ്, തൻ ശീതവാനല്ല. നാം ഉഷ്ണവാന്മാരായി മാറുവാൻ, ദൈവം മുമ്പിൽ ഒരു ചുറുചുറുക്കോടെ നിൽക്കുവാൻ, ദൈവം മുമ്പിൽ അതിൻ്റെ ചൂടോടെ നിൽക്കുവാൻ
കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കൊള്ളാമായിരുന്നു. ദൈവം അതിന് കൃപ തരട്ടെ. ദൈവം നമ്മെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കും. തവിട്ട് വായിക്കൂ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നിന്റെ ധാരണ, നീ ധനവാനാണെന്ന്, നിന്റെ ധാരണ നിനക്കൊന്നിനും മുട്ടില്ലെന്ന, നിന്റെ ധാരണ നീ സമ്പന്നനാണെന്ന, ഈ ധാരണയിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആത്മീയ ജീവിതം, കൃപാപരത്തിൻ്റെ ശുശ്രൂഷ, പരസ്യമായി പറയാൻ ലജ്ജ തോന്നും. ഒരു ദിവസം ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെക്കൂടെ ചർച്ചിലെ പാസ്റ്ററായി നിയമിച്ചാൽ കൊള്ളാം, കാര്യം എനിക്ക് വേറൊരു ജോലി ചെയ്ത് ഉപജീവനം കഴിക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് സുശേഷയിലൊരു താല്പര്യമുണ്ട്, മറ്റു ജോലി ചെയ്യാൻ എനിക്ക് ആരോഗ്യം പോരാ, അതുകൊണ്ട് എനിക്കൊരു പാസ്റ്ററാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരോഗ്യമില്ല എന്നുള്ളത് സുശേഷ വേലയുടെയോ പാസ്റ്ററാകുന്നതിൻ്റെയോ ക്വാളിഫിക്കേഷൻ അല്ലല്ലോ. ആരോഗ്യമില്ല എന്നുള്ളൊരു ക്വാളിഫിക്കേഷനിൽ എങ്ങനെ ഒരാളിനെ അങ്ങനെ എടുത്തുപോയ കേസുണ്ട്. ആളിന് ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന് പുള്ളി പിന്നെ തെളിയിച്ചു. നമ്മൾ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ആരോഗ്യം പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ടൊക്കാതെയായി. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു മറുപടി, എനിക്ക് പ്രവചിക്കാൻ അറിയാം, അന്യഭാഷ പറയാൻ കഴിവുണ്ട്, അഡ്മിനിസ്ട്രേഷൻ പെർഫെക്റ്റാണ്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പാസ്റ്ററായിക്കൂടാ, പല പ്രസംഗങ്ങളും അറിയാം. നോ മോനെ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്റെ തോന്നൽ, ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കൊന്നിനും മുട്ടില്ല, പക്ഷെ നിന്റെ യാഥാർത്ഥ്യം എന്തുവാ? അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ. ഓക്കെ, നിന്റെ ഗതികേട് പറ്റിയത് നീ ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നു. നീ അരിഷ്ടനാണ്, ദരിദ്രനാണ്, നഗ്നനാണ്, കുരുടനാണ്. ഇവിടെ ആദ്യകാല സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് കളവായി പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. വ്യക്തിപരമായി ബെഥേൽ സർച്ച് വളരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ ഞാനും ശോധന ചെയ്യാറുണ്ട്. ഞാൻ തന്നെയല്ല, പലരും. ഇതിനകത്ത് ഈ എടുത്തു പറയുന്ന പോയിൻസ്, അരിഷ്ടനും നഗ്നനും കുരുടനും എന്ന് അറിയാതെ നടക്കുകയാണോ, അതോ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശോധന ചെയ്യാറുണ്ട്. ഒരാൾ ഒരു മണിക്കൂർ പ്രസംഗിച്ചാൽ അതിൻ്റെ സമ്മറി എടുത്താൽ അതിൻ്റെ സ്റ്റഫ് എന്തുണ്ടായിരുന്നു. പലരുടെ അതിനകത്ത് ഒന്നും കാണത്തില്ല, ഒത്തിരി അല്ലലിയായ കാണത്തുള്ളൂ. ചിലരുടെ അതിനകത്ത് കുറച്ച് സ്തോത്രം കാണും, ചിലരുടെ അതിനകത്ത് നാല് പാട്ട് കാണും, ചിലരുടെ അതിനകത്ത് ഏഴ് ചാട്ടം കാണും. നമുക്കൊന്ന് ഒഴിവാക്കിയാൽ ഇച്ചിരിയുടെ സ്റ്റഫ് ഉള്ളത് കിട്ടുമെന്ന് നോക്കാം. എല്ലാവരുടെയും മെസ്സേജിനകത്ത് സ്റ്റഫ് വേണമെന്നില്ല. ചിലർ സ്റ്റേജിലോട്ട് എഴുന്നേറ്റ് നിന്നാൽ ഒരു ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നത് കാണാം. എനിക്ക് ആശയമുണ്ട് കർത്താവ് ഫിന്നി സ്റ്റീഫനെ പോലെ ആകണമെന്ന്, ഒത്തിട്ടില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നത് കാണാം. ഈ ആശയം കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ എന്തെങ്കിലും ഉണ്ടോ, അതോ എൻ്റെ മിഥ്യാബോധമാണോ? ചില കർത്തദാസന്മാർ നമ്മുടെ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നവർ ദൂതെടുക്കുന്നതിൻ്റെ ആഴം ഡെപ്ത് കേട്ട് കഴിഞ്ഞാൽ, ദൈവമേ ഇതുപോലൊരു ശുശ്രൂഷ എനിക്കൂടെ തരാമോ എന്ന് ചോദിച്ചു. അതിൻ്റെ ആഴം, നിൻ്റെ ധാരണ, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ തെറ്റിദ്ധരിച്ചുകൊണ്ട് നീ സ്വയമായി തീർന്നത് ശീതോഷ്ണാവസ്ഥ. ചിന്തയിൽ തൻ വലിയവനാ, പ്രായോഗികത്തിൽ ഒന്നുമില്ല. പ്രായോഗികത്തിൽ അതിനകത്ത് ഒരു കഴമ്പുമില്ല, അതിനകത്ത് യാതൊന്നുമില്ല. ഇത് പറയുമ്പോൾ ഞാൻ വേറെ ഒരാശയം കൂടെ പറയാം. വളരെ കലാപരമായി വളരെ നല്ല ഭാഷാശൈലിയിൽ പ്രസംഗിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഭാഷ ഉപയോഗിച്ച് പ്രസംഗിക്കുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ അതിനകത്ത് ദൈവവചനം കുറവാണെങ്കിലും ഭാഷാശൈലിയിലും നല്ലതാണല്ലോ. എനിക്കെവിടെയെങ്കിലും ദൈവവചനം പറയാനായിട്ട് ഈ ഭാഷാശൈലി കിട്ടിയാൽ വളരെ ഉപകാരം, എനിക്കതും ഇഷ്ടമാണ്. പക്ഷെ ചിലരുടെ ഭാഷാശൈലി, അരമണിക്കൂർ മെസ്സേജ് ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്കത് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്തോ വന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാം ഭാഷയിലുള്ള വാക്കുകളാണെങ്കിലും എനിക്ക് ഗ്രഹിക്കാവുന്നതിനേക്കാൾ അപ്പുറത്ത്, ഡിക്ഷണറിയും കൊണ്ട് പോയിരുന്ന ഒരു ആറു മാസം മെനക്കെട്ടെങ്കിൽ ഇത് എന്നെ ഈ പുള്ളി പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇറ്റ് ഈസ് ടൂ മച്ച്. അത് എന്നെപ്പോലൊരു പാവത്തിന് കൊള്ളില്ല. ഞാനിവിടെ ഒരു സംഭവം ഓർക്കുന്നു. പണ്ടൊരിക്കൽ കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിനകത്ത്, ഹാർഡ്വെയർ ഡിസൈനിങ്ങിനകത്ത് ഞങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഞാൻ ഉൾപ്പെടെ കുറച്ച് പേര്. ഒരധ്യാപകൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഒന്നാമത്തെ ദിവസം അദ്ദേഹം പഠിപ്പിച്ചതിൽ നിന്ന് യാതൊന്നും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ക്ലാസ്സിലിരുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലായില്ല. സംശയം ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ്, ആരൊക്കെ എഴുന്നേറ്റ് ആദ്യം മുതൽ ചോദിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളോട് പുച്ഛമുണ്ടായത്, ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അന്ന് സംശയം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് പുച്ഛമുണ്ടായി.
ആരോ ഒരാൾ എഴുന്നേറ്റേച്ച് സാറേ ഒരു സമവാക്യം മേളിൽ എഴുതി, അതിൻ്റെ താഴെ സാർ വേറൊരു ഇക്വേഷൻ എഴുതി, ഇത് തമ്മിൽ എന്താ റിലേഷൻ, തമ്മിൽ ഒരു ബന്ധുവില്ല. അവർ പറഞ്ഞു ആ ഹാ അതാണോടാ പ്രശ്നം, ശരി ചെയ്യാം. അദ്ദേഹം ബ്ലാക്ക് ബോർഡിൽ ആ സമവാക്യം എഴുതി, എന്നിട്ട് ഒരു സ്റ്റെപ്പ് അദ്ദേഹം മനക്കണക്കായിട്ട് അങ്ങ് ചെയ്ത ഒരു സ്റ്റെപ്പ് ബോഡി വർക്കൗട്ട് ചെയ്ത് എഴുതി. അത് ഞങ്ങൾക്ക് മനസ്സിലായി. മനക്കണക്കായിട്ട് ചെയ്ത രണ്ടാമത്തെ സ്റ്റെപ്പ് വീണ്ടും ബോഡി വർക്കൗട്ട് ചെയ്ത് എഴുതി, മനസ്സിലായി. ഇങ്ങനെ ഒരു അഞ്ച് സ്റ്റെപ്പ് അദ്ദേഹം ബൈ തൻ്റെ തലച്ചോറിനകത്ത് ഞങ്ങളെ ആരെയും കാണിക്കാതെ അങ്ങ് ചെയ്തേച്ച് അഞ്ചാമത്തെ സ്റ്റെപ്പ് എഴുതി. ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അദ്ദേഹത്തിൻ്റെ ലെവൽ ഭയങ്കര ഹൈയാണ്. ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു. ആ മനുഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ എന്തോ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ ഹെഡിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ടെന്ന് എൻ്റെ ഓർമ്മ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചു അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ. 32 ഡിഗ്രികളുണ്ട് ആ മനുഷ്യന്, 32 ഡിഗ്രികളുണ്ട്. അയാൾ പറഞ്ഞാൽ ഈ ഒരു ഡിഗ്രി മുക്കാൽ ഡിഗ്രിയും കൊണ്ടുപോകുന്നതിന് എന്നെ മനസ്സിലായ ലെവല് തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ട് ചിലർ റിയലി ഹൈയാണ്, പക്ഷെ എനിക്കവരെ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ഞാൻ ദൈവസഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സഭയുമായി താതാത്മ്യം ചെയ്യപ്പെട്ട് ഞാൻ പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക, അതിനുള്ളത് എൻ്റെ കാണണം. എനിക്ക് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു വന്നേ മനസ്സിലായി കാണും. ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് സാക്ഷാൽ അരിഷ്ടനും നിർഭാഗ്യവാനുമായി ഇരിക്കുകയല്ല, എൻ്റെ ഒരുപാട് ഉള്ളതുകൊണ്ട് മറ്റൊരാളിന് കൊടുക്കാൻ എന്നെ കൊണ്ട് ഒക്കാതെ ഞാനങ്ങ് ടൂ ഹൈ ആയിട്ട് പോകാനുമല്ല, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ളത് ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി എൻ്റെ സഭയുമായി പങ്കുവെക്കേണ്ടതിന് ഒരു ദൈവകൃപയിൽ എന്നെ കൊണ്ടുവരുവാൻ കർത്താവെ എന്നെ സഹായിക്കണം. നിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്തുവാണ്? നിനക്കൊന്നും ഇല്ല, സത്യത്തിൽ ഉണ്ടെന്ന് നീ കരുതുന്നു. ഒരു കരുതലിൻ്റെ പുറത്ത് മാത്രം പോകുന്നത് നോ, അതല്ല നമുക്ക് വേണ്ടത്. പകരം തവിട്ട് വായിച്ചാട്ടെ. എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. നീ സമ്പന്നനാകണമെന്ന് എനിക്കും ആശയുണ്ട്. ഏഴാം സഭ അരിഷ്ടനാ ദരിദ്രനാ, പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം താങ്കളെ ദരിദ്രനായി വിടാനല്ല, സമ്പന്നനാക്കാനാ. പക്ഷെ അതിന് നീയും കൂടെ ചിലത് ചെയ്തേ പറ്റൂ. കൃപയാൽ ലഭിക്കുന്ന ഒന്നല്ല സമ്പത്ത്. ഈ ആശയങ്ങൾ അതുപോലെ ദയവായി ഗ്രഹിച്ചാലും യേശുവിൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ചെവിയുള്ള ഏവനും കേൾക്കുവാൻ പരസ്യമായി പറഞ്ഞത് അഡൾട്രേറ്റ് ചെയ്യാതെ അടത്തി നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത്. നീ സമ്പന്നനാകേണ്ടതിന് ഞാൻ കൃപ ചെയ്യുമെന്നല്ല, കൃപ തന്ന് അവസരം തന്നു, പക്ഷേ നീ വില മുടക്കിയേ മതിയാകും. നീ സമ്പന്നനാകേണ്ടതിന് ആ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് ഒടുവി പറയും എന്നോട് വിലയ്ക്ക് വാങ്ങാൻ, വില കൊടുത്തേ കിട്ടത്തുള്ളൂ. തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അഗ്നിശോധനയാണ്. വിശ്വാസത്തിൻ്റെ അഗ്നിശോധനയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിക്ക് ആത്മീയത്തിൽ സമ്പന്നനാകാൻ കഴിയുകയില്ല. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങേണ്ടതിന് വിശ്വാസത്തിൻ്റെ അഗ്നിശോധനയിൽ വില കൊടുത്ത് പിടിച്ചു നിൽക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പോളിക്കാർപ്പനെയാണ് ഇപ്രാവശ്യം എടുത്ത കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് എടുത്തത്. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാൻ ഏഴാം സഭയുടെ ആറാം സഭയുടെ അപ്പോസ്തലനെ തൊട്ടെന്ന് വരും. അവിടേക്ക് തിരിച്ചു പോകണമെന്ന് എനിക്കുണ്ട്. അദ്ദേഹത്തെ ഞാൻ തൊട്ടെന്ന് വരും. ഏഴാം സഭയോട് പറഞ്ഞു, നീ ചിലത് വിലയ്ക്ക് വാങ്ങണം, നീ പരിശോധനയിലൂടെ കടന്നു പോകണം, അതിനൊരു വില മുടക്കിയേ മതിയാകൂ. വിലയ്ക്ക് വാങ്ങുവാൻ പിന്നെ അടുത്തത് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. നീ വെള്ളയുടുപ്പ്, വിശുദ്ധ ജീവിതത്തെ കുറിക്കുന്നതാണ് വെള്ളയുടുപ്പ്. വില മുടക്കാതെ ഒരു വിശുദ്ധ ജീവിതം നടക്കത്തില്ല. വില മുടക്കി വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ പിന്നെ വെള്ളയുടുപ്പും. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും. ദൈവമേ, ദൈവവചനപ്രകാരം കാണേണ്ടതിന്, ദൈവഹിതപ്രകാരം കാണേണ്ടതിന്, പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചപ്രകാരം കാണേണ്ടതിന് എനിക്ക് വെള്ള എൻ്റെ കണ്ണിൽ എഴുതേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ ലേപം വേണം. ഈ ബാഹ്യമായ കാഴ്ചകളിൽ നിന്ന് ഞാനൊന്ന് മാറി ഒരാത്മീകമായ കാഴ്ച കാണുവാൻ എൻ്റെ കണ്ണിൽ എഴുതുവാൻ ലേപം അങ്ങ് എനിക്ക് തരണമേ. ഇത് മൂന്നും ആ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ. ദൈവം നമുക്ക് വല്ലതും വിൽക്കുമോ? ദൈവം നമുക്കൊന്നും വിൽക്കത്തില്ല. വിറ്റി കാശ് ആർക്ക് കൊടുക്കാൻ? ദൈവത്തിന് നമ്മുടെ കാശ് വേണോ? വേണ്ട. പിന്നെ എന്നെ ഈ പറയുന്നേ മോനെ, വില മുടക്കാതെ ആരും വളരത്തില്ല. വില മുടക്കാതെ ആർക്കും ക്രിസ്ത്യ ജീവിതം കിട്ടത്തില്ല. വില മുടക്കാതെ ആർക്കും പ്രതിഫലമില്ല. നീ സമ്പന്നനാകേണ്ടതിന്, കാഴ്ച ലഭിക്കേണ്ടതിന്, നഗ്നതയുടെ ലജ്ജ മാറേണ്ടതിന് നീ വില മുടക്കിയേ മതിയാകൂ.
ആ വില മുടക്കുന്ന ഒരു ദൈവിക അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് താല്പര്യപ്പെടുന്നു. വായിച്ചോട്ട്. ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇതായിരുന്നു നമ്മുടെ കുറിവാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഇത്രയും കേട്ട് കഴിഞ്ഞു, നീ എൻ വാതിൽ തുറന്നാൽ ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് ആഹാരം കഴിക്കും. ഇനിയും നമുക്ക് ആറാം സഭയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ആറും ഏഴും സഭകളുടെ പ്രധാന ഭാഗങ്ങൾ എടുത്തേച്ച് മാറാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആറാം സഭയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ആ പ്രൊജക്റ്റ് ചെയ്യാനുള്ളത് ദയവായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ആറാം സഭാ കാലയളവ് സാത്താൻ്റെ പള്ളി തുറന്ന് സാത്താൻ്റെ പള്ളിക്കാരായവരെ ഞാൻ കൊണ്ടുവരും. രണ്ടാം സഭയിൽ കയറി ദൂഷണം പറഞ്ഞു തുടങ്ങിയവരെ ആറാം സഭയിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കും എന്ന ദൈവിക ആശയം. ആറാം സഭയിൽ നിന്ന് വന്ന് മുട്ടുകുത്തിയത് കൊണ്ട് സഭ നേരെയായെന്നല്ല, ഏഴാം സഭയും നിർജീവാവസ്ഥയിലാണ്, ഏഴാം സഭയും ലൂക്വം പൊസിഷനില്ല. അവിടെ നിന്നൊരു കറക്ഷൻ ആവശ്യമാണ്. പക്ഷെ കറക്റ്റ് ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്ന് ആൾ വന്ന് മുട്ടുകുത്തിയിട്ട് വേണ്ടേ? ഒന്ന് ഒന്ന് പ്രൊജക്ട് ചെയ്യാം ആദ്യം മുതലേ. അതിനകത്തെ ദ സെക്കൻഡ് പേജ് മേ ബി ഇമ്പോർട്ടൻറ്റ്. ആറാം സഭയിലെ ഏറ്റവും പ്രധാന, ദാറ്റ്സ് ദ ഫസ്റ്റ് പേജ്. നമ്മൾ അത്രയും ചിന്തിച്ച് കഴിഞ്ഞതാണ്. ഗോ ടു ദ നെക്സ്റ്റ് പേജ്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, നെക്സ്റ്റ് പേജ്, മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, കാണത്തില്ലല്ലേ, താവോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് മനെ ഫേസ് കാണത്തക്ക പോലെ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ നോക്കുമോ? ദാറ്റ്സ് ഗുഡ്. ആറാം സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ലേഖനം, ആറാം സഭയുടെ ദൂതനെന്ന് വിളിക്കപ്പെടുന്നത് ഈ മനുഷ്യനായിരിക്കാമെന്നാണ് ഇന്നു വരെയുള്ള സകല വേദപഠിതാക്കളും, റോമൻ കത്തോലിക്ക സഭ ഒഴിച്ചാൽ ബാക്കി സകല വേദപഠിതാക്കളും വിശ്വസിക്കുന്നത്. ഈ മനുഷ്യനെക്കുറിച്ച് ആയിരിക്കണം ആ പറഞ്ഞത്. രണ്ടാം സഭയുടെ അപ്പസ്തോലനെക്കുറിച്ച് പറഞ്ഞത് പോളികാർപ്പാണെന്നതിന് ആർക്കും സംശയമില്ല. ബാക്കി അങ്ങോട്ട് തീർത്ത് പറയാൻ അറിയത്തില്ല. പക്ഷെ ആറാം സഭയുടെ അപ്പസ്തോലനം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമായിരിക്കാം എന്ന് കരുതുന്നു. നെക്സ്റ്റ് പേജിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. വായിക്കാത്ത പോലെ എടുക്കാമെങ്കിൽ ഇതും വിക്കിപീഡിയയിൽ നിന്ന് എടുത്ത ഇൻഫർമേഷനാണ്. ക്യാൻ യു എക്സ്പാൻഡ് ഇറ്റ് എ ലിറ്റിൽ ഇഫ് പീപ്പിൾ ക്യാൻ റീഡ്. മാർട്ടിൻ ലൂതർ ജനിച്ച വർഷം, മരിച്ച വർഷം തൻ്റെ റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്നു, തിയോളജിയനായിരുന്നു, അവരുടെ ബൈബിൾ കോളേജിലെ അധ്യാപകനായിരുന്നു. പക്ഷെ ദൈവം തന്നോട് ഇടപെട്ട് തുടങ്ങിയത് ഒക്കെ വരെ ഇവിടെ കാണാൻ കഴിയും. സഭ നിർജീവമായ കാലഘട്ടത്തിലൂടെ പോയതോടെ അതിനകത്ത് പാഗനിസം കയറിയതോടുകൂടെ, ഏതൊക്കെയായിരുന്നു പാഗനിസം കയറിയത്? സഭയുടെ ക്രമാതീതമായ മരണം, മാർട്ടിൻ ലൂതർ അവിടെ നിൽക്കട്ടെ, എഴുതി എടുക്കേണ്ടവർക്ക് എടുക്കാം. സഭയുടെ ക്രമാതീതമായ മരണം, ഒന്ന്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. രണ്ട്, സാത്താൻ്റെ പള്ളിക്കാർ അകത്ത് കയറി ദൂഷണം പറഞ്ഞു. ഇവിടെ സാത്താൻ്റെ പള്ളിക്കാർ തിരിച്ചു വന്ന് കാൽക്കൽ മുട്ടുകുത്തുന്നത് കാണാം. മൂന്നാം കാലഘട്ടമായപ്പോഴേക്കും സാത്താൻ സഭയ്ക്കകത്ത് സിംഹാസനം വെച്ചു. സാത്താൻ അതിനകത്ത് പാർത്തു. അതിനെ തുടർന്ന് ബിലയാമിനെ സാത്താൻ അനുവദിച്ചു. നാലാം കാലഘട്ടമായപ്പോഴത്തേക്ക് ബിലയാമും ഇസബേലും ഒരുമിച്ച് ഭരിച്ചു. ടോട്ടൽ ആകെ നാശമായി, രണ്ടുപേരും ഒരുമിച്ച് ഭരിച്ചു. ഇതോടുകൂടെ സകല തര പാഗനിസവും ദൈവസഭയുടെ അകത്ത് കടന്നു. ദിവസങ്ങളെയുള്ള ആരാധന, മാസങ്ങളെയുള്ള ആരാധന, വാവുകളെയുള്ള ആരാധന, വിശേഷ ദിവസങ്ങൾ നോക്കുക, കടമുള്ള ദിവസങ്ങൾ നോക്കുക എന്നിങ്ങനെ. എന്തിന്? ഒരു ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞാൽ, പാസ്റ്റർ വി എ തോമസ് പറയുന്നത് പോലെ, അക്രൈസ്തവൻ്റെ കഴുത്തിൽ കാശുരൂപമുണ്ടെങ്കിൽ ക്രൈസ്തവൻ്റെ കഴുത്തിൽ ക്രൂശുരൂപമേലും കണ്ടിരിക്കും. ദേവീദേവന്മാരുടെ പേരിലുള്ള ആരാധനാലയങ്ങൾ അവർ പണിതാൽ വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും പേരിലുള്ള ആരാധനാലയം ഇവിടെ കാണും. അവിടെ കാണുന്നതെല്ലാം തന്നെ ഇവിടെ തിരിച്ച് പ്രതിബിംബിക്കും. അവിടെയുള്ളത് മുഴുവനും ഇതിനകത്ത് കയറി, കടലിലെ ഉപ്പുവെള്ളം പടകിനകത്ത് കയറി പടക് മുങ്ങുന്നതുപോലെ മുങ്ങിത്തുടങ്ങിയ ക്രൈസ്തവ സഭയുടെ അനുഭവം ഈ ഇസബേലിൻ്റെ ഭരണത്തോടുകൂടെ സഭയ്ക്കകത്ത് പ്രവേശിച്ചു. പാഗനിസം കംപ്ലീറ്റായി, അല്ലെങ്കിൽ മ്ലേച്ഛമായ ജാതികീയ ആരാധന ദൈവസഭയുടെ അകത്തായി. സഭ നിർവീര്യമായി, നിശ്ചലമായി. അന്നും ജീവിക്കുന്ന കുറച്ചു പേരുണ്ട്, മണവാട്ടി സഭയുടെ അംഗത്വമുള്ളവർ. ബാലിനെ മുഴു ലോകവും സേവിക്കുമ്പോൾ, മുഴു രാജ്യവും സേവിക്കുമ്പോൾ, ബാലിന് മടങ്ങാത്ത മുട്ടുള്ള 7000 എണ്ണത്തെ എനിക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിനൊരു ശേഷിപ്പ് എന്നുമുണ്ട്. ഇന്നത്തെ സഭയിൽ നമ്മളും ഒരു ശേഷിപ്പായിരിക്കണം. ആ ശേഷിപ്പിലൂടെയാണ് ദൈവം തുറന്ന് ക്രിയ ചെയ്യുന്നത്. എന്നാൽ
ഈ മനുഷ്യന്റെ കാലമാകുമ്പോഴേക്കും അതിനൊരു വലിയ വ്യത്യാസമുണ്ടായി. ബിലയാം ഇസബേൽ ഇവർ രണ്ടുപേരും കൂടെ പ്രവർത്തിച്ചു തുടങ്ങി. അഞ്ചാം സഭയെ കുറിച്ച് പറഞ്ഞു, അത് ചാവാറായ ശേഷിപ്പാണ്, അതിന് അല്പമേ ജീവനുള്ളൂ. ആറാം സഭയെക്കുറിച്ച് പറഞ്ഞു, തേണ്ടേ ഞാൻ സാത്താൻ്റെ വാതിൽ ഞാൻ വാതിൽ തുറന്നു വെക്കുകയും സാത്താൻ്റെ പള്ളിക്കാർ നിന്റെ അടുക്കൽ വരികയും ചെയ്യും. ഈ പാഗനിസം അകത്ത് കടന്നതോടുകൂടെ കർമ്മമാർഗത്താൽ രക്ഷ എന്നൊരാശയമായി. രക്ഷയ്ക്ക് കർമ്മമാർഗങ്ങൾ ബാധകമല്ല. വേറെ ഒരു കൂട്ടർ മറ്റേ എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് പറയും, യാതൊരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല, കേവലം വിശ്വാസവും പ്രത്യാശയും മാത്രം മതി. നോ, രണ്ട് എക്സ്ട്രീമിലേക്ക് ജനങ്ങൾ മാറുമ്പോൾ ബൈബിൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുവിൽ നിൽക്കുകയാണ്. കർമ്മമാർഗത്താൽ ഒരുത്തനും രക്ഷ പ്രാപിക്കുന്നില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ സൽപ്രവർത്തികൾക്ക് വേണ്ടി വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. ഇതാണ് തിരുവചനത്തിൻ്റെ ആർഗ്യുമെൻ്റ്. മാർട്ടിൻ ലൂതർ എഴുന്നേറ്റ് വരുന്ന 15-16 നൂറ്റാണ്ടാകുമ്പോഴേക്ക് സഭ സമൂഹം അധപ്പതിച്ചു. വേദപുസ്തകത്തിൻ്റെ കോപ്പികൾ കിട്ടാനില്ലാതെയായി. അതാരും വായിച്ചുകൂടാ എന്ന നിയമമായി. റോമൻ കത്തോലിക്ക സഭയുടെ കരിങ്കൽ ഭിത്തികൾക്കുള്ളിൽ, കറുത്ത ഭിത്തികൾക്കുള്ളിൽ എന്ത് നീചത്വവും നടക്കാം, അതിനുശേഷം പാപമോചനത്തിന് വേണ്ടി പണം കൊടുത്താൽ മതി എന്ന ആശയം പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ പാപമോചന ചീട്ടുകൾ വിറ്റ കാലം. ആ പദം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ ഒന്നുകൂടെ ചെക്ക് ചെയ്തു, ഞാൻ ഈ പറയുന്ന വാക്കുകൾക്ക് എവിടെയെങ്കിലും തെറ്റുവരുമെന്നില്ല, ഇല്ലേ ഇല്ല. എൻസൈക്ലോപീഡിയകൾ വ്യക്തമാക്കി തരുന്ന, കാതലിക് ഹിസ്റ്ററി വിശദീകരിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത്. പാപമോചന ചീട്ട്, അതായത് ഞാൻ അധർമ്മിയും ദുഷ്ടനും നീചനുമായി അങ്ങ് ജീവിച്ചു. ചിലർ പറയാറുണ്ട്, ഒടിവ് പോയി ക്ഷമ ചോദിച്ചാൽ മതി, ബാക്കി എന്ത് തകരാറും ചെയ്യാമെന്നല്ലേ. എന്ത് തകരാറും ചെയ്യാം, ഒടിവ് വന്ന് ക്ഷമ ചോദിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതേ ആശയം തന്നെയാണ് അന്നും പിശാചി കൊണ്ടുവന്നത്. ഞാൻ ഇൻസിഡൻസ് എടുത്തു പറയാൻ എൻ്റെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നുണ്ടെങ്കിലും ഇന്ന് ഞാനത് ഉച്ചരിക്കുന്നില്ല. ഉച്ചരിക്കുന്നില്ല, ഒരു പൊതുസ്ഥലമായതുകൊണ്ട്. എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഒടുവിൽ ചെന്നങ്ങ് ക്ഷമ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മുടെ ചർച്ചിനകത്ത് കർത്താവിൻ്റെ തിരുമേശയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ ബലാത്കാരേണയോ മോഷ്ടിച്ചോ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ എന്ന് കൂട്ടത്തിലുള്ള ചിലർ ചോദിച്ചപ്പോൾ അതിൻ്റെ ലീഡർ പറഞ്ഞ മറുപടി, ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ എം എ വരെ എടുത്തിൻ്റെ അടുക്കൽ പോയി അങ്ങ് ക്ഷമ ചോദിക്കും, അത്ര തന്നെ. ഇവിടെ നടന്ന ചരിത്രമാണ് ഇവിടെ. ഈ ആശയം പിശാചിൻ്റേതാണ്. ഇത് പണ്ട് തന്നെ ഉള്ളതാ. അതുകൊണ്ട് ധനസമ്പാദനത്തിന് വേണ്ടി കത്തോലിക്ക സഭ ഒരു 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 പോളിസി കൊണ്ടുവന്നു. ആരെന്ത് പാപം ചെയ്താലും വിഷയമല്ല, ഒരു പുരോഹിതനിടുന്ന ശിക്ഷ. എത്ര രൂപയാണോ എത്ര പൗണ്ടാണോ അത് പേ ചെയ്ത് നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ഒരു പേപ്പറിൽ എഴുതി ആ പാപമോചന ചീട്ട് എന്നതിനെ വിളിക്കും. അത് വാങ്ങിക്കൊണ്ട് വന്ന് മരിച്ചുപോയ വ്യക്തിയുടെ ശവത്തിൻ്റെ വാ തുറന്ന് നാക്കിനടിയിലോട്ടിട്ട് കുഴിച്ചിട്ടാൽ ഇവൻ നേരെ സ്വർഗത്തിൽ പോകുള്ളൂ. ഇനി അത്രയും പണം കൊടുക്കാനില്ലെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, അത്രയും ഒരു എമൗണ്ട് കൊടുക്കാനില്ലെങ്കിൽ അതിനേക്കാൾ താണ എമൗണ്ടിന് കിട്ടും, അത് വാങ്ങിച്ചാൽ ബെസ്പുർക്കന ശുദ്ധീകരണ സ്ഥലം. അങ്ങനെ ഒരു സൂത്രം ഇല്ലേ, ഇല്ലാത്തൊരു സാധനത്തിൻ്റെ പേരാണ്. ഇല്ലാത്ത സാധനത്തിൻ്റെ പേര് വല്ലോ നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നീലക്കൊടുവേലി, ഞാൻ പറഞ്ഞുതരാൻ പേര്. അങ്ങനൊരു സാധനമില്ല, അങ്ങനൊരു സാധനമില്ല നീലക്കൊടുവേലി. ഇതുപോലെ ഒരു സാധനമാണ് ബെസ്പുർക്കന, അങ്ങനൊരു സാധനമില്ല. നീലക്കൊടുവേലിയെക്കുറിച്ചുള്ള ധാരണ, അത് കൊണ്ടുവന്നാൽ ഏത് പൂട്ടും തുറക്കാം, ചത്തവനെ എഴുന്നേപ്പിക്കാം, പുഴുങ്ങിയ മുട്ട തിരിച്ചു വിരിക്കാം, അതാണ് നീലക്കൊടുവേലി. അങ്ങനൊരു സാധനമില്ല. ഇതുപോലെ ഒരു സൂത്രമാണ് ബെസ്പുർക്കന. അവിടെ കൊണ്ട് ഇട്ടാൽ പാപിയുടെ ശിക്ഷാകാലം കുറച്ച് പെട്ടെന്ന് അങ്ങ് സ്വർഗത്തിലേക്കും. പക്ഷെ ചില നാളുകൾ അവിടെ കിടക്കേണ്ടി വരും. അതിനുവേണ്ടി പലതുണ്ട്, കൊന്തയെണ്ണ് മുതൽ പല പരിപാടികളുണ്ട് ബെസ്പുർക്കാനയിലെ. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സ്ഥലത്തെ കാലാവധി കുറയ്ക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ രംഗത്തോട്ട് വന്ന് ബൈബിളിനും ദൈവത്തിനും സഭയിൽ സ്ഥാനമില്ല എന്നൊരു പരിതസ്ഥിതിയിലെത്തി. ആ പരിതസ്ഥിതിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ അയച്ചിരുന്നു, മോനെ ഞാൻ ഇന്നലെ ഒരു മറുപടി അയച്ചിട്ടുണ്ട്. ആ പരിതസ്ഥിതിയിൽ എത്തിച്ചേർന്ന ഒരാൾ സാഹചര്യത്തിലാണ് ദൈവം മാർട്ടിൻ ലൂതറിനെ എഴുന്നേൽപ്പിക്കുന്നത്. അദ്ദേഹം സഭയ്ക്കകത്ത് ഈ കാര്യങ്ങൾ പരസ്യമാക്കി. തന്നോടൊപ്പം ജർമ്മനിയിൽ നിന്ന് അനേക വൈദികർ തന്നോട് യോജിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും നിവൃത്തിയില്ലാതെ ആയതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ ചോദ്യങ്ങൾ, 95 ചോദ്യങ്ങളായിരുന്നു, എഴുതി പത്രോസിൻ്റെ സിംഹാസനം എന്നർത്ഥം വരുന്ന റോമിലെ പോപ്പ് ഭരിക്കുന്ന സ്ഥലത്തുള്ള പ്രധാന ദേവാലയത്തിൽ ഇറ്റലിയിൽ അതിൻ്റെ ജനലിന്മേൽ കൊണ്ട് തറച്ചു വെച്ചു. അന്നത്തെ പോപ്പിൻ്റെ നിയമമനുസരിച്ച് ആർക്കെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവിക ആലോചനയിൽ നിന്ന്
സംശയപരിഹാരണം വരുത്താത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനലയിലോട്ട് എഴുതിയിടാം. അവിടുത്തെ പുരോഹിതനോ ആരെയും അത് വായിച്ചേച്ച് അതിനൊരു മറുപടി പരസ്യമായി പറയണമെന്നുള്ളതായിരുന്നു അന്നത്തെ പോളിസി. ഇത് 95 ചോദ്യങ്ങൾ ഒരുമിച്ച് എഴുതാനൊക്കാത്ത കൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് ജനലയിലോട്ട് തറച്ചു വെച്ചു. ആ ചോദ്യത്തിൻ്റെ മറുപടി വന്നത്, ഈ ചോദ്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം മാർട്ടിൻ ലൂതർ പിൻവലിക്കണം എന്നായിരുന്നു. മാർട്ടിൻ ലൂതർ പിൻവലിക്കാതെ വന്നപ്പോൾ തന്നെ കൊല്ലും എന്നൊരു ഭീഷണിയൊക്കെ ഉയർന്നു. അതിൻ്റെ ശ്രമങ്ങൾ നടന്നെങ്കിലും അത് ലോകത്തിൻ്റെ ഉണർവിന് കാരണമാകുമാറ് ഭൂലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ക്രിസ്ത്യൻ റിഫോർമേഷനായി മാറി. ഞാനൊരു വാതിൽ തുറന്നാൽ അതിൻ്റെ വിട്ട് ഭയങ്കരമാണ്. ചരിത്രത്തെ ഇളക്കി തിരിച്ച ഇത്രയും ശക്തമായൊരു റിഫോർമേഷൻ ലോകചരിത്രത്തിൽ നടന്നിട്ടില്ല. ബ്രദർ കോങ്ഹി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ചോളാൻ അനുവദിച്ചതുകൊണ്ട് ഞാൻ ആ പേരുപയോഗിക്കുക. തന്നെടുത്ത ഒരു മെസ്സേജിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, മാർട്ടിൻ ലൂതറിൻ്റെ ചരിത്രം എനിക്ക് പ്രേരണ തന്നു. ഹെറാസി, ദുരുപദേശം, ദൈവസഭയ്ക്കകത്ത് പ്രവേശിച്ചതിനെ എങ്ങനെയെങ്കിലും എടുത്തു കളയേണ്ടതിന് കർത്താവെ ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്യാൻ പോയാൽ ഒരുപാട് പേർ എനിക്കെതിരാകും. കാര്യം ഞാൻ എന്തിനെ ചുമ്മാ, മലയാളത്തിൽ പറയും, ചുമ്മാ തിരിക്കുന്ന കണ്ണിൽ എന്തിനാ കൊണ്ട് ചുണ്ണാമ്പ് തേക്കുന്നത്? വഴിയെ പോയവൻ എന്നോട് വഴക്കിടാൻ വരാത്തവനോട് നേരെ ഞാൻ എന്തിനെ വഴക്കിന് പോകുന്നത്? ശല്യത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ. അവൻ നരകത്തിൽ പോകുന്നത് പോയി, ഞാൻ ഏതായാലും ഇത് വായിച്ചു, അവൻ്റെയിലും കൊണ്ട് വേണേ വായിച്ചു, സ്വർഗത്തിൽ പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമുണ്ട്. കോങ്ങി പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയാൽ പോരേന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു പോലും, ഇല്ല, നീ ഉപദേശത്തിന് വേണ്ടി നിൽക്കണം, ഉപദേശം ജനത്തിന് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാർട്ടിൻ ലൂതറിൻ്റെ ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ അന്തിമ ഭാഗത്ത് നിന്ന് ആ പ്രൊജക്റ്റ് ചെയ്ത ഭാഗത്ത് കിടപ്പുണ്ടായിരുന്ന ആരായിരുന്നു, ഇറ്റ്സ് എ പോൾ 5 ആണെന്ന് തോന്നുന്നു, അന്നത്തെ ലണ്ടനിലെ രാജാവ്, അന്നത്തെ ലണ്ടനിലെ രാജാവ് പേരതേ കിടപ്പുണ്ട്. ഇഫ് യു ക്യാൻ കൈൻഡ്ലി ടേക്ക് ഇറ്റ് അപ്പ്. പോളിൻ്റെ 5th എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പോൾ 5 ആ എന്ന് എൻ്റെ ഒരു ഓർമ്മ. ആര് വേണ്ടത് അതിനകത്ത് കിടപ്പുണ്ട്, അത് വിക്കിപീഡിയയിലും കിടപ്പുണ്ട്. ആ രാജാവ് ഈ മനുഷ്യനെ വിളിപ്പിച്ചു. രാജാവ് തന്നെ ആളുകളെ വെട്ടിക്കൊല്ലുവാൻ രാജാവിൻ്റെ കയ്യിലൊരു വാളുണ്ട്. മാർട്ടിൻ ലൂതറിനെ വിളിപ്പിച്ചു, അരമനയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അരമനയിലെത്തി, കൊട്ടാരത്തിലെത്തി, ഒരു വലിയ മേശ കൊട്ടാരത്തിൻ്റെ ഒരു മുറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ മാർട്ടിൻ ലൂതറിൻ്റെ സകല ചോദ്യങ്ങളും അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്ന സകല പേപ്പേഴ്സും ഒന്നിനു പുറകെ ഒന്നായി നിരത്തി വെച്ചിട്ടുണ്ട്. ആ മേശയുടെ വട്ടത്തിലായി അന്നത്തെ ആത്മീക നേതൃത്വം, കത്തോലിക്കാ സഭയുടെ കർദ്ദിനാളന്മാർ വട്ടം ഇരിപ്പുണ്ട്. ഒരു സൈഡിൽ ഈ വാളും പിടിച്ചുകൊണ്ട് രാജാവും ഇരിപ്പുണ്ട്. അകത്തേക്ക് കയറിയ മാർട്ടിൻ ലൂതറിനോട് രാജാവ് ജെയിംസ് ദ 5th ആയിരിക്കണം അല്ലേ, അന്നോ കിട്ടിയില്ല, ഓക്കെ, ജെയിംസ് 5 രാജാവ് പറഞ്ഞ വാചകം, മാർട്ടിൻ, ഈ ഇരിക്കുന്ന ആത്മീക നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിൽ നീ ആ ചോദ്യം ചോദിച്ചത് തെറ്റിപ്പോയി. നീ പരസ്യപ്പെടുത്തിയിരിക്കുന്ന നിൻ്റെ ആശയങ്ങളാണ് ഈ മേശപ്പുറത്ത് മുത്തമിരിക്കുന്നത്. ഇതാ ഈ വാള് കണ്ടോ, നിനക്ക് ജീവനോടിരിക്കണമെന്ന് ആശയമുണ്ടോ? നിനക്ക് ഈ രാജ്യത്ത് തുടരണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കൂ. ആരാ മോനെ? ചാൾസ് 5, ഐ എം സോറി, ജെയിംസ് അല്ല, ചാൾസ് 5 രാജാവ്. ഇത് എൻസൈക്ലോപീഡിയ എന്നാണേ. ചാൾസ് 5 രാജാവ് അദ്ദേഹത്തോട് പറയുന്ന വാചകങ്ങളാണ്, മാർട്ടിൻ, നിനക്ക് ജീവിക്കണമെന്ന് ആശയമുണ്ടോ? രാജാവിൻ്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യൻ്റെ കഴുത്ത് വെട്ടുന്ന ആ വാളും ഉയർത്തിക്കൊണ്ടാണ് ഈ ചോദ്യം. നിനക്ക് രാജ്യത്ത് തുടരണമെന്നുണ്ടോ? ആ വാള് മേശപ്പുറത്തോട്ട് വെച്ചു. ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, ഇതാ നീ ഇന്ന് വരെ പരസ്യപ്പെടുത്തിയിരിക്കുന്ന സകലതുമാണ് ഈ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. ഈ ആത്മീക പിതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് സമ്മതിച്ച് ഇത്രയും കാര്യങ്ങൾ പിൻവലിച്ചാൽ നീ ജീവനോടിരിക്കും. വെട്ടാൻ അധികാരമുള്ള രാജാവ് വാളും പൊക്കിക്കൊണ്ട് വരുന്ന വാചകമാണ്, നീ ജീവനോടിരിക്കും. നിന്റെ വിധി നീ തന്നെ തിരഞ്ഞെടുക്കുക. നീ ഇപ്പോഴത് ചെയ്യുവാനൊരവസരമാണ്. നീ അത് ചെയ്താൽ ഈ രാജ്യത്ത് നീ തുടർന്ന് താമസിക്കും. നിന്നെ പള്ളിയിലെ ഒരു നല്ല ജോലിക്കായി എടുക്കും. അതിൻ്റെ ശമ്പളം കൊണ്ട്, ഉന്നത ശമ്പളം കൊണ്ട് നീ ചെലവ് കഴിയും. തീരുമാനം പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരു മിനിറ്റ് മൗനമായി നിന്ന ശേഷം പറഞ്ഞത്, ഓ കിങ് ഇയറാമായി, രാജാവേ, ഞാനിതാ. മേ ഗോഡ് ഹെൽപ്പ് മീ, ദൈവം മാത്രം എന്നെ സഹായിക്കും, കൂടുതലൊന്നുമില്ല. ഓ കിങ് ഹിയറമായി, അതിനൊരർത്ഥം കോങ്ഹി പറയുന്നത് ഇങ്ങനെയാണ്. റവറൻ കോങ്ഹി പറയുന്നത്, രാജാവേ, ഈ എഴുതി വെച്ചിരിക്കുന്നതാണ് എൻ്റെ ആശ, എൻ്റെ അറിവ്, എൻ്റെ തീരുമാനം, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഈ എഴുതി വെച്ചിരിക്കുന്നതാണ് എൻ്റെ അറിവ്, അതാ എൻ്റെ തീരുമാനം. വാള് നിൻ്റെ അത്തേണ്ടിരിക്കുന്ന കഴുത്ത്
എന്നെ സഹായിക്കാൻ ദൈവം ഉണ്ടത് മാത്രം മതി. ജീവിച്ചെങ്കിലും മരിച്ചെങ്കിലും ഞാൻ നിയമ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് പകൽ പറയുവാൻ ചിലരുണ്ടോ? കർത്താവേ, വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തെ ആരും കൊന്നില്ല, അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ഡെത്തായിരുന്നു. കാര്യം, ദൈവം വാതിൽ തുറന്നാൽ അതിൻ്റെ കൂടെ സകലവും തുറക്കും. ഞാൻ നിൻ്റെ മുമ്പിലോട്ട് വാതിൽ തുറക്കുക, രാജാവ് ഇളകി, സമുദായം ഇളകി, സഭ ഇളകി, ലോകം ഇളകി, സകലതും കൂടെ ഇളകിയാലും ദൈവം ഒരു കാര്യം തീരുമാനിച്ചേച്ച് പറഞ്ഞു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മിൽ ചിലരുടെ മുമ്പിൽ വാതിൽ തുറന്നാൽ ആ വാതിൽ തുറന്നിരിക്കും. അതിനകത്തുള്ള ദൈവം ആഗ്രഹിക്കുന്നതിനെ അകത്ത് കൊണ്ടുവരും. സുവിശേഷ വിലയിൽ പ്രയോജനപ്പെടുവാൻ കഴിയാതെ പോയവർ ഇന്ന് ഒന്നുകൂടെ ദൈവസ്ഥാനത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വല്ലപ്പോഴും രണ്ട് ആത്മാക്കൾ കിട്ടിയില്ല എന്നുള്ളതല്ല, അതൊക്കെ കിട്ടിക്കാണും. അതിനെ അല്ല പ്രയോജനപ്പെടുക എന്ന് പറയുന്നത്. ഞാനൊരു 10,000 രൂപ മുടക്കി എൻ്റെ പുരയിടത്തിൽ ഒരു ഫലവൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ 5 കൊല്ലം കൂടുമ്പോൾ ഒരു മാങ്ങ കായ്ക്കുക എന്നല്ല അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇല പൊഴിയുന്നതും അല്ല അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തണലുമല്ല അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എനിക്കതിൽ നിന്ന് വേറൊരു പ്രതീക്ഷയുണ്ട്. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുക, അതാ ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ചില നാളുകൾക്ക് മുമ്പൊരിക്കൽ ക്രിസ്തീയ രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, രോഗശാന്തിയിൽ പരസ്യമായി വിശ്വസിക്കുന്നില്ല, രോഗശാന്തിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുകയൊക്കെ ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, അല്ല ഞാനും അങ്ങനെ രോഗശാന്തി ഇല്ലെന്നൊന്നും പറയുന്നയാളല്ല, എൻ്റെ കൈ കൊണ്ടും രോഗശാന്തി നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? അന്നേരത്തെ കൂടി ഇരുന്ന ഒരാൾ ചോദിച്ചു, അത് എന്നാ ഞാനങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് എൻ്റെ ചെറുപ്പത്തിൽ ഒരിക്കലായിരുന്നു. ഒരിക്കൽ ഞാൻ ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളിന് കുറവായി. അപ്പോൾ എൻ്റെ കൈ കൊണ്ടും രോഗശാന്തി നടന്നു. എൻ്റെ ദൈവമേ, അങ്ങനെ ഒരു ഫലം കായ്ക്കാനല്ല നമുക്ക് വരെ. കർത്താവേ, അങ്ങൊരു വാതിൽ തുറന്നാൽ, ദൈവം തുറന്ന വാതിലിനകത്തോടെ ഒരു പ്രവേശനമുണ്ട്. തവേ, എം എ വർഗീസ് ഒന്നുകൂടെ ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുക. കർത്താവേ, ബാംഗ്ലൂർ പട്ടണത്തിൽ അല്പം വൈഡായി ഒരു വാതിൽ തുറക്കണേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാളെ കേഴ്സ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് ബൈബിൾ സ്റ്റഡി കാണത്തില്ല. എനിക്ക് തോന്നുന്നത് ഹാർവെസ്റ്റ് ടെലിവിഷൻ അത് കൊടുക്കാൻ ഒക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീടുണ്ടോ? ഹാർവെസ്റ്റ് ബൈ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതങ്ങ് അനൗൺസ് ചെയ്യണം. എനിക്കറിഞ്ഞുകൂടാ അത് കൊടുക്കുമോ ഇല്ലയോ എന്ന്. ഇവിടുന്ന് നാളെ രാവിലെ കേഴ്സ് ബ്രേക്കിംഗ് ആകയാൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏതാണ്ട് 1 മണി കഴിയുന്നത് വരെ, 1:30 വരെ എങ്കിലും ആ കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ ക്ലാസ്സുകൾ പോകും. നാളെ ഒരു ദിവസത്തേക്ക് നമുക്ക് ബൈബിൾസ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതർവൈസ് മൺഡേ ടു സാറ്റർഡേ ഇവിടെ വെച്ച് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ ഒരു ദിവസം അതുണ്ടായിരിക്കുന്നതല്ല. അടുത്ത ദിവസം വരുമ്പോൾ സഭയിൽ ക്രമാനുഗതമായി നടന്ന ദുരുപദേശത്തിൻ്റെ പ്രവേശനവും അതിനെതിരെയുള്ള റെമഡിയും എന്ത്, ജീവിത പശകുകളുടെ ക്രമം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നീ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഊന്നിപ്പറയുവാൻ താല്പര്യപ്പെടുന്നത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരളവിലെങ്കിലും, ഒരു ചെറിയ തോതിലെങ്കിലും, ഈ ദിവസങ്ങളിലായി, 7 കാലഘട്ടങ്ങളിലായി ദൈവസഭ കടന്നുപോയ മൂല്യച്യുതിയിലും, കർത്താവേ, വിശ്വാസത്യാഗത്തിലും, ദൈവത്തിന് ഞങ്ങളെ അറിയിപ്പാനുണ്ടായിരുന്ന വാണിംഗ്സ് ഏറ്റെടുക്കുവാൻ തമ്പുരാൻ തന്ന മഹാദയയ്ക്കും കരുണയ്ക്കുമായി അടിയങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ നിത്യപ്രമാണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വ്യവസ്ഥയിലും പ്രമാണത്തിലും ജീവിച്ച് നിത്യതയിൽ, കർത്താവേ, ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ സ്ഥാനം കരസ്ഥമാക്കുവാൻ അടിയങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ വിശാലമായൊരു വാതിൽ അങ്ങ് തുറക്കണമേ. ആരും അടയ്ക്കാതെ വേണം തുറക്കുവാൻ. ദാവീദിൻ്റെ താക്കോലുള്ളവൻ അത് ചെയ്യണമേ. ഞങ്ങൾക്കെതിരെ ശത്രു തുറക്കുന്ന വാതിലുകളെ എന്നേക്കും അടയ്ക്കുവാനും അങ്ങയുടെ കയ്യിൽ ആ താക്കോലുള്ളതിനായി സ്തോത്രം. അങ്ങത് ചെയ്താലും മഹത്വം കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.